दशकम् 21 नंदसुता अवतारम् श्लोकम् अन्वयम् सर्वेपि जीवा निजकर्म बद्धा एते षडासन् द्रुहिणस्य पौत्राः तन्निन्दया दैत्यकुले प्रजाताः पुनश्च शप्ता जनकेन दैवात् अन्वयम् सर्वे जीवाः अपि एल्ला जीवन्मारुम् निज कर्म बद्धाः स्व स्व कर्मंगलाल अवरवरुडे कर्मंगलाल बद्धरान एते षड आसन ई आरु पेर द्रुहिनस्य पौत्राः आसन ब्रह्माविंडे पौत्रन्मार पेरकुट्टिकल आयिरुन्नु तन निंदया ब्रह्माविने निंदिच्चदिनाल दैत्यकुले प्रजाताः असुरवंशत्तिल जनिच्चु ई आरु पेरुम पुनश्च दैवात् वीण्डुम विधिबलत्ताल जनकेन शप्ताः पितावினால் शபிக்கப்பட்டு श्लोकम् 2 तेनैव ते शौरिसुतत्वम् आप्ता हताश्च कंसेन तु जातमात्राः श्रीनारदेनर्षिवरेण देवी ज्ञातं पुरावृत्तमिदं समस्तम् अन्वयम् तेन एव ते अदुकोंडु तन्ने आण अवर शौरिसुतत्वम् आप्ताः आ शापत्तिनाल् शौरिसुतत्वम् आप्ताः वसुदेव पुत्रन्मारायि तीर्नद जातमात्राः तु कंसेन हताः च ജനിച്ച ഉടൻ തന്നെ കംസനാൽ കൊല്ലപ്പെടുകയും ചെയ്തു ഹേ ദേവി അല്ലയോ ഭഗവതി ഋഷിവരേണ ക്രാന്തദർശിയായ ശ്രീ നാരദേന ഇതം ശ്രീ നാരദനാൽ ഈ പുരാവൃത്തം സമസ്തം പഴയ സംഭവങ്ങൾ എല്ലാം ജ്ഞാതം അറിയപ്പെട്ടിരുന്നു മൂന്നാമത്തെ ശ്ലോകം प्राग्दंबती चा इति कश्यपौः स्वकर्म दोषेण पुनश्च जातौ पुनश्च जातौ तौ देवकीशुरसुतौ स्वपुत्रनाशाधिभिर् दुःखमवापतुश्च अन्वयं प्राग्दंबती च पंडित दंबदिमा आयिरुन्न अदिति कश्यपौ പ്രാഗ്ദംബതീച്ച അതിഥി കശ്യപൗച്ച അതിഥിയും കശ്യപനും സ്വകർമ്മദോഷേണ സ്വന്തം കർമ്മദോഷത്താൽ പുനഃ ച ജാതൗ വീണ്ടും ജനിച്ചു തൗ ദേവകീസുര സുതൗ അവരാണ് ദേവകി വസുദേവന്മാർ സ്വപുത്രനാശാദിഭി പുത്രനാശം മുതലായവയാൽ ദുഃഖം അവാപതുഹു ച അവർ ദുഃഖിക്കുകയും ചെയ്തു അല്ലയോ കഷ്ടം നാലാമത്തെ ശ്ലോകം ത്വം ദേവകീ സപ്തമഗർഭതോ വൈ ഗൃഹ്ണന്തി അനന്താംശ ശിശും സ്വ शक्त्या निवेश्य रोहिण्यदुरे धरण्यां मर्त्यो भवेति अच्युतम् आदिशश्च त्वं वै अविडुन्नु तन्ने देवकी सप्तम गर्भतः देवकीयुडे ഏഴാമത്തെ ഗർഭത്തിൽ നിന്ന് അനന്താം ശശിശും അനന്തന്റെ അംശമായ ശിശുവിനെ അനന്ത അംശ ശിശും സ്വശക്തിയാ ഗൃഹ്ണന്തി സ്വശക്തി കൊണ്ട് അടർത്തി എടുത്ത് രോഹിണ്യുദരെ നിവേശ രോഹിണിയുടെ ഉദരത്തിൽ നിവേശിപ്പിച്ച് ധരണ്യാം ഭൂമിയിൽ മർത്യഹാഭവ അങ്ങ് മനുഷ്യനായി പിറക്കണം ഇതി അച്യുതം എന്നിങ്ങനെ വിഷ്ണുവിനോട് ആദിശഹ ച നിർദ്ദേശിക്കുകയും
ചെയ്തു. തുടർന്ന് വിഷ്ണുവിനെ നിർദ്ദേശം നൽകി. അഞ്ചാമത്തെ ശ്ലോകം. പ്രാക് കർമ്മദോഷാത് സ സുഹൃൻ മഘോന്നഹ മഘോനഹ ക്രുദ്ധേന ശബ്ദോ ഭൃഗുണാ മുരാരിഹി ദയാർഹ സംസാരി ദശാമവാപ്സ്യൻ ഹാ ദേവകി ഗർഭമഥാ ആവിവേശ. ദയാർഹ സംസാരി ദശാം അവാപ്സ്യൻ ഹാ ദേവകി ഗർഭമഥാ ആവിവേശ. അന്വയവും അർത്ഥം. ദേവി തുടർന്ന് വിഷ്ണുവിന് നിർദ്ദേശം നൽകിയതിന് ശേഷം മഘോനഹ സുഹൃത്ത് ഇന്ദ്രൻ്റെ സുഹൃത്തായ സഹ മുരാരീഹി ആ വിഷ്ണു പ്രാക് കർമ്മദോഷാത് പണ്ട് സ്വകർമ്മ ദോഷത്താൽ ക്രുദ്ധേന ഭൃഗുണാ ശബ്ദ ക്രുദ്ധനായ ക്രോധിച്ച ഭൃഗു മഹർഷിയാൽ ശപിക്കപ്പെട്ട് ദയാർഹ സംസാരി ദശാം ദയാർഹനായ സംസാരിയുടെ അവസ്ഥയെ അവാപ്സ്യൻ പ്രാപിക്കാൻ വേണ്ടി അഥ ഇവിടെ ദേവകീ ഗർഭം തുടർന്ന് ദേവകീ ഗർഭത്തിൽ ആവിവേശ ഹാ ആവേശിച്ചു അല്ലയോ കഷ്ടം. ആറാമത്തെ ശ്ലോകം. പൂർണേ തു ഗർഭേ ഹരിരർദ്ധരാത്രേ കാരാഗൃഹേ ദേവകനന്ദനായാഹ ജജ്ഞേ സുതേഷു അഷ്ടമതാം അവാപ്തഃ ശൗരിർവിമുക്തോ നിഗടൈശ്ച ബന്ധാത്. അന്വയം. ഗർഭേ പൂർണേതു ഗർഭം പൂർണ്ണമായപ്പോൾ കാരാഗൃഹേ അർദ്ധരാത്രി കാരാഗൃഹത്തിൽ അർദ്ധരാത്രിയിൽ ദേവകനന്ദന അതായത് ദേവകിയുടെ സുതേഷു അഷ്ടമതാം അവാപ്ത ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ഹരിഹി ജജ്നെ വിഷ്ണു ജനിച്ചു. നികടൈഹി ബന്ധാത് ചങ്ങല കൊണ്ടുള്ള ബന്ധനത്തിൽ നിന്ന് ശൗരിഹി വിമുക്ത ച വസുദേവൻ എന്ന ശൗരി വിമുക്തനും ആയി ചങ്ങല കൊണ്ടുള്ള ബന്ധനത്തിൽ നിന്ന് വിമുക്തനും ആയി. ഏഴാമത്തെ ശ്ലോകം. ഏഴാമത്തെ ശ്ലോകം തുടർച്ച. വ്യോമോത്ഥവാക്യേന തവൈവ ബാലം ഗൃണ്ണൻ അദൃഷ്ടഃ ഖലു ഗേഹപാലൈഹി നിദ്രാം ഗതൈസ്ത്വദ് വിവൃതേന ശൗരിർദ്വാരേണ യാതോ ബഹിരാത്തതോഷം. അന്വയം. തവ വ്യോമോത്ഥവാക്യേന അവിടത്തെ ദേവിയുടെ ആകാശവാണിയാൽ ബാലം ഗൃണ്ണൻ ഏവ ബാലനെ എടുത്തുകൊണ്ട് എട്ടാമത്തെ പുത്രനെ എടുത്തുകൊണ്ടു തന്നെ ശൗരിഹി അതായത് വസുദേവൻ നിദ്രാം ഗതൈഹി ഉറക്കത്തിൽ ആയിരുന്ന ഗേഹപാലൈഹി നിദ്രാം ഗതൈഹി ഗേഹപാലൈഹി ഉറക്കത്തിലായിരുന്ന കാവൽക്കാരാൽ അദൃഷ്ട കലു കാണപ്പെടാതെ ത്വത് വിവൃതേന ഭഗവതിയുടെ കടാക്ഷത്താൽ തുറന്നു കൊടുത്ത ദ്വാരേണ ദ്വാരത്തിലൂടെ ആത്തതോഷം ബഹിഹി യാതഹ സസന്തോഷം പുറത്ത് കടന്നു. എട്ടാമത്തെ ശ്ലോകം. ത്വം സ്വേച്ഛയാ ഗോപകുലേ യശോദാനന്ദാത്മജാ സ്വാപിത ജീവജാലേ അജായഥാ ഭക്തജനാർത്തി ഹന്ത്രി സർവം നിയന്ത്രി സകലാർത്ഥധാത്രി. അന്വയം. ഭക്തജനാർത്തി ഹന്ത്രി ഭക്തന്മാരുടെ ദുഃഖങ്ങളെ ക്ലേശങ്ങളെയും തീർക്കുന്നവളും സർവം നിയന്ത്രി എല്ലാവറ്റെയും നിയന്ത്രിക്കുന്നവളും സകലാർത്ഥധാത്രി ത്വം സർവാഭീഷ്ടങ്ങൾ നൽകുന്നവളും ആയ അവിടുന്ന്
സ്വേച്ഛയാ സ്വന്തം ഇച്ഛപ്രകാരം സ്വാപിത ജീവജാലേ എല്ലാവരും ഗാഠനിദ്രയിൽ വർത്തിക്കുന്ന ഗോപകുലേ ഗോപകുലത്തിൽ യശോദാനന്ദാത്മജ യശോദയുടെയും നന്ദൻ്റെയും പുത്രിയായി അജായതാഹ ജനിച്ചു അവതരിച്ചു या देवी सर्वभूतेषु निद्रारूपेण संस्थिता नमस्तस्यै 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 नमो नमः निंगिने देवी महात्म्यत्तिल एदोरु देवियानो स्तुतिक्कप्पेडुन्नत आ देवियान यशोदा पुत्रियायि गोपकुलत्तिल अवतरिच्चत निद्रास्वरूपिणियाय देवी तन्ने प्रसविच्च उडने अम्म पोलुम उरंगिपोयि ओन्पतामत्ते श्लोकम तव प्रभावाद् वसुदेव एको गच्छन् अभीतो यमुनाम् अयत्नं तीर्त्वा नदीं गोकुलम् आप तत्र दास्याः करे स्वं तनयं ददौ च अन्वयम् वसुदेवः एकः वसुदेवन् एकाकियायि ओट्टिक्यायि अभीतः गच्छन् भयं कूडादे सञ्चरिच्चु തവ പ്രഭാവാത് അവിടുത്തെ പ്രഭാവത്താൽ യമുനാം നദീം യമുനാ നദിയെ അയത്നം തീർത്വ നിഷ്പ്രയാസം കടന്നുപോയി ഗോകുലം ആപ്പ് ഗോകുലത്തിൽ എത്തി തത്ര ദാസ്യാഹ കരെ അവിടെ ഒരു ദാസിയുടെ കയ്യിൽ സ്വം തനയം ദദൗ ച തൻ്റെ പുത്രനെ ആ എട്ടാമത്തെ പുത്രനെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തു പത്താമത്തെ ശ്ലോകത്തിൽ ശ്ലോകം തയൈവ ദത്താമഥ ബാലികാം ത്വാമാദായ ശീഘ്രം സ തതോ നിവൃത്തഃ കാരാഗൃഹം പ്രാപ്യ ദദൌ പ്രിയായൈ സ ചാഭവത് പൂർവവദേവ ബദ്ധഃ അന്വയം അഥ തയാ ഏവ ദത്താം തുടർന്ന് അവളാൽ തന്നെ നൽകപ്പെട്ട ബാലികാം ത്വാം പെൺകിടാവായ അവിടുത്തെ ഭഗവതിയെ ആദായ സഹ പകരം ഏറ്റുവാങ്ങി അദ്ദേഹം വസുദേവനായവർ ശീഘ്രം തഥ നിവൃത്ത വേഗത്തിൽ അവിടുന്ന് തിരിച്ചു പോന്നു കാരാഗൃഹം പ്രാപ്യ കാരാഗൃഹത്തിൽ എത്തി പ്രിയായൈ ത്വാം ദദൗ ദേവിയുടെ കയ്യിൽ ദേവകിയുടെ കയ്യിൽ അവിടുത്തെ കൊടുത്തു സഹ പൂർവവത് ഏവ അദ്ദേഹം മുൻപ് എന്ന പോലെ ബദ്ധ അഭവത് അഭവത് ബദ്ധ ച ബന്ധിക്കപ്പെടുകയും ചെയ്തു പതിനൊന്നാമത്തെ ശ്ലോകം ോദനോത്ഥാപിതഗേഹപാലൈർനിവേദിതോ ഭോജപതിഃ സമേത്യ ത്വാം പാദയുഗ്മഗ്രഹണേന കുർവൻ അധ ശിരസ്കാം നിരഗാത് ഗൃഹാന്താത് അന്വയം ത്വത് റോദനോത്ഥാപിതഗേഹപാലൈഃ അവിടുത്തെ ഭഗവതിയുടെ ആ ശിശുവിൻ്റെ പെൺകിടാവിൻ്റെ രോദനത്താൽ എഴുന്നേൽപ്പിക്കപ്പെട്ട കാവൽക്കാരാൽ നിവേദിത വിവരം അറിയിക്കപ്പെട്ട ഭോജപതി സമേത്യ കംസൻ ഓടിവന്ന് പാദയുഗ്മഗ്രഹണേന രണ്ടു കാലിലും പിടിച്ച് ഭഗവതിയുടെ രണ്ടു കാലുകളിലും പിടിച്ച് ത്വാം അത ശിരസ്കാം കുർവൻ അവിടുത്തെ തല കീഴാക്കിക്കൊണ്ട് ഗൃഹാന്താത് ജയിൽ മുറിയിൽ നിന്ന് നിരഗാദ് പുറത്ത് കടന്നു പന്ത്രണ്ടാമത്തെ ശ്ലോകം സബോധയാമാസ ശിലാതലേ ത്വാം സദ്യഃ സമുത്പത്യ കരാദമുഷ്യ ദിവിസ്ഥിതാ ശംഖഗദാദിഹസ്താ സുരൈഃ സ്തുതാ സ്മേരമുഖീ ത്വം ആഥ അന്വയം സഹ ത്വാം അദ്ദേഹം അവിടുത്തെ ശിലാതലേ പാറപ്പുറത്ത് ബോധയാമാസ് ആഞ്ഞടിക്കാനായി ആഞ്ഞടിച്ച് ത്വം
സദ്യഹ അവിടുന്ന് ആഞ്ഞടിക്കാനായി ബോധയാ മാസ് ത്വം സദ്യഹ അവിടുന്ന് പെട്ടെന്ന് ഭഗവതിയായവൾ ആ ശിശു അവിടുന്ന് പെട്ടെന്ന് അമുഷ്യകരാത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സമുത്പത്യ വഴുതിച്ചാടി മേലോട്ട് ഉയർന്നു സുരൈഹി സ്തുത ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ശംഖ ഗദാദിഹസ്ത ശംഖ ഗദ മുതലായവ കയ്യിൽ ഏന്തിയവളും ദിവി സ്ഥിത ആകാശത്തിൽ നിന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്മേരമുഖി ആഥ പുഞ്ചിരിയോടെ അരുളി ചെയ്തു. 13-ാമത്തെ ശ്ലോകം. വധേന കിം മേ തവ കംസ ജാതസ്തവാന്തകഃ ക്വാപി അവിദൂരദേശേ മാദ്രുഹ്യതാം സാധുജനോ ഹിതം സ്വം വിചിന്തയേത്തി ഉക്തവതീതിരോ ഭൂഃ. അന്വയം. ദേവി തുടർന്ന് കംസനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുന്നു. ഹേ കംസ, മേ വദേന, ഹേ കംസ, എന്നെ കൊന്നിട്ട് തവക്കും നിനക്ക് എന്ത് പ്രയോജനം? തവ അന്തകഹ, നിന്റെ അന്തകൻ, അവിദൂരദേശ, ഏറെ ദൂരെ അല്ലാതെ, അവിദൂരദേശ, അടുത്ത് തന്നെ, ഏറെ ദൂരെ അല്ലാതെ, ക്വാപി ജാതഹ, ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു. സാധുജനഹ, മാ ദ്രുഹ്യതാം, സാധുക്കളെ ദ്രോഹിക്കരുത്. സ്വം ഹിതം, സ്വന്തം ഹിതത്തിനായി, ഭാവി നന്മയെപ്പറ്റി വിചിന്തയെ, വേണ്ട പോലെ ചിന്തിക്കൂ. ഇതി ഉക്തവതി, ഇപ്രകാരം അരുളി ചെയ്തു. ഇപ്രകാരം ദേവി കംസനോട് ഓർമ്മിപ്പിച്ചിട്ട് തിരോഭൂഹു അവിടുന്ന് മറഞ്ഞു പോയി. 14-ാമത്തെ ശ്ലോകം. സബോജരാഡ് സ്വാന്തകനാശനായ സർവാൻ ശിശുൻഹന്തുമരം ബലിഷ്ഠാൻ വത്സാഗമുഖ്യാനസുരാൻ നിയുജ്യ കൃതാർത്ഥമാത്മാനം മന്യതോ ചൈഹി. അന്വയം. സഹ ഭോജരാട്, ആ ഭോജരാജനായ കംസൻ സ്വന്തം അന്തകനെ നശിപ്പിക്കാൻ വേണ്ടി സ്വാന്തകനാശനായ സർവാൻ ശിശുൻ, എല്ലാ ശിശുക്കളെയും അരം ഹന്തും, വേഗത്തിൽ തുടർച്ചയായി കൊന്നുകളയുവാൻ, വത്സാഹമുഖ്യാൻ, വത്സൻ അഖൻ മുതലായ ബലിഷ്ഠാൻ അസുരാൻ, പ്രബലരായ അസുരന്മാരെ, വത്സാഖമുഖ്യാൻ ബലിഷ്ഠാൻ നിയോഗിച്ചു. ആത്മാനം ഉച്ചൈഹി കൃതാർത്ഥം അമന്യത, സ്വയം ചെയ്യേണ്ടതെല്ലാം ചെയ്തവനായി കരുതി, സ്വന്തം ഹിതത്തിനായി ചെയ്യേണ്ടതെല്ലാം ചെയ്തവനായി തന്നെ താനെ കരുതി. 15-ാമത്തെ ശ്ലോകം. കംസോസ്തി മേ ചേതസി കാമലോഭക്രോധാദിമന്ത്രിപ്രവരൈഃ സമേതഃ സദ്ഭാവഹന്താ ഖലു നന്ദപുത്രി തം നാശയ ത്വച്ചരണം നമാമി. അന്വയം. ഗ്രന്ഥകാരനായ പാലേലി ശ്രീ നാരായണൻ നമ്പൂതിരി പ്രണമിക്കുകയാണ് ദേവിയെ. കാമലോഭക്രോധാദി മന്ത്രിപ്രവരൈഹി സമേത, കാമം, ലോഭം, ക്രോധം മുതലായ മന്ത്രിമാരോടുകൂടിയവനും സദ്ഭാവഹന്താക്കലു, സദ്ഭാവങ്ങളെ, നല്ല ചിന്തകളെ ഹനിക്കുന്നവനുമായ കംസഹ, മേ ചേതസി, കംസൻ എന്ന അസുരൻ എൻ്റെ മനസ്സിൽ അസ്ഥി വർത്തിക്കുന്നു. ഹേ നന്ദപുത്രി, ഹേ നന്ദസുതേ, ഹേ ഭഗവതി, തം നാശയ, അവനെ നശിപ്പിച്ചാലും, എൻ്റെ മനസ്സിലുള്ള കംസനെ നശിപ്പിച്ചാലും, ത്വച്ചരണം നമാമി, അവിടുത്തെ പാദത്തെ ഞാൻ പ്രണമിക്കുന്നു.
21-ാം ദശകം നന്ദസുതാവതാരം എന്ന ദശകം സമാപിക്കുകയാണ്.